നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഹൗ ടു സീരീസിന്റെ മറ്റൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയില് നമുക്ക് നമ്മുടെ ഫേസിന് ഒരുപാട് മാറ്റം വരുത്തുന്ന ഒരു പാട്ടിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയില് നമ്മൾ കോൺടൂർ ആൻഡ് ബ്രോൺസിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്താണ് ഈ കോൺടോറിങ്? നമ്മൾ ഇന്ന് കോൺടോറിങ് ആൻഡ് ബ്രോൺസിങ് രണ്ടിനെ കുറിച്ചിട്ടും ഒരു ടോപ്പിക് ആയിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിന്റെ ഡിഫറൻസും വഴിയേ അറിയാം. വാട്ട് ഈസ് കോൺടോറിങ്? ഞാനിപ്പോ ഇവിടെ ഒരു ബേസ് ചെയ്തു, ഫൗണ്ടേഷൻ ഇട്ടു, എന്റെ കളർ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു, കൺസീലർ ഇട്ടു, കോമ്പാക്ട് ഇട്ടു, എല്ലാം ഇട്ടു. ഈ ഇത്രയും സാധനങ്ങൾക്ക് കഴിഞ്ഞപ്പോ എന്റെ ഫേസ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുണ്ട് അല്ലെ. എന്താ എന്റെ ഫേസിൽ ഒരു ഷാഡോ അല്ലെങ്കിൽ ഒരു ഒരു കർവ് ഒന്നും തന്നെ തോന്നുന്നില്ല, ഭയങ്കര ഫ്ലാറ്റ്. ബേസിക്കലി ഞാൻ പറഞ്ഞത് നമ്മുടെ ഫേസിന്റെ ഒരു സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടോറിങ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചീക്സിൽ കോൺടോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കോൺടോർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യും. ബേസിക്കലി ഒരു ഇല്യൂഷൻ ആണത്. ഓക്കെ, ദാറ്റ് നമുക്ക് നല്ലൊരു കോൺടോർഡ് ആയിട്ടുള്ള ചീക്സ് ആണ് ഉള്ളത്. ഡബിൾ ചിൻ ഉള്ള ആൾക്കാർക്ക് കോൺടോർ ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഡബിൾ ചിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കോൺടോർ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും നമുക്ക് വൃത്തികേടായിട്ട് അത്രയും നമുക്ക് ഡബിൾ ചിൻ തോന്നില്ല. അപ്പൊ ബേസിക്കലി ഒരു ഇല്യൂഷൻ ആണ് ഈ ഒരു കോൺടോർ എന്ന് പറയുന്നത്. നമ്മുടെ ഫേസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇല്യൂഷൻ ആണ് ഈ ഒരു കോൺടോർ എന്ന് പറയുന്നത്. ചിലവർ പറയും ബ്രോൺസ് ചെയ്യാണ്, ചിലവർ പറയും കോൺടോർ ചെയ്യാണ്. ഇനി ബ്രോൺസർ ആൻഡ് കോൺടോർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോൺടോർ നമ്മൾ ഒരു സ്ട്രക്ചർ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാനാണ് ഇടുന്നെന്നുണ്ടെങ്കിൽ ബ്രോൺസർ നമ്മൾ നമ്മുടെ ഹൈ പോയിന്റ്സിലാണ് ഇടുന്നത്. ബ്രോൺസർ വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്ററിന്റെ ഗുണവും കിട്ടും, ആൻഡ് സെയിം നമ്മുടെ ഫേസിന് ഒരു സ്ട്രക്ചറും കിട്ടും. ആൻഡ് ഈ ബ്രോൺസർ നമ്മുടെ കോൺടോറിനെക്കാട്ടിലും എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും. ബ്രോൺസർ എപ്പോഴും ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിലായിരിക്കും നമുക്ക് എപ്പോഴും വരുന്നത്. ഇനി നമ്മൾ ഈ കോൺടോർ ചെയ്യുന്നത് നമ്മുടെ ഫേസിന്റെ ഷേപ്പ് അക്കോർഡിംഗ് ആയിരിക്കണം. അപ്പൊ എന്റെ ഫേസ് ഷേപ്പിന് അക്കോർഡിംഗ് കോൺടോർ ആയിരിക്കത്തില്ല ഒരു ഓവൽ ഷേപ്പുള്ള ആൾക്ക് ചെയ്യുന്ന കോൺടോറിങ്. അപ്പം നമ്മൾ ഫേസ് ടു ഫേസ് ആണ് കോൺടോറിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഫേസ് ആണെങ്കിൽ അവരുടെ ലെങ്ത് വൈസ് വിഡ്ത് വൈസ് ഒക്കെ സെയിം ഒരു മെഷർമെന്റ് ആയിരിക്കും. ഓവൽ ഷേപ്പിൽ എന്തായിരിക്കും? നമുക്ക് ലെങ്ത് കൂടുതലും ആൻഡ് വിഡ്ത് ഷോർട്ടറും ആയിരിക്കും. റൗണ്ട് ഫേസ് ഉള്ളവർക്കും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. ലൈക്ക് എന്റെ ഫേസ് റൗണ്ട് ഫേസ് ആണ്. അപ്പൊ എനിക്ക് എല്ലാം ഒരേ മെഷർമെന്റ് തന്നെ ആയിരിക്കും. ഇനി ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിലോ, ഹാർട്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് നല്ല പോയിന്റഡ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിനെ നോക്കുമ്പോഴും ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഫേസ് ആണ്. നമ്മുടെ ചിൻ ഒക്കെ നന്നായിട്ട് പോയിന്റഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് ഷേപ്പ് നോക്കുന്നത്. ഇനി നമുക്ക് കോൺടോർ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് കോൺടോറിങ് ക്രീം കോൺടോർ ഉണ്ട്, ലിക്വിഡ് കോൺടോർ ഉണ്ട്. ഏതാണോ നമുക്ക് ഇഷ്ടം അത് നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരു ക്രീം കോൺടോർ ആണ് എടുക്കുന്നത്. ഞാൻ ആദ്യമേ കോൺടോറിന്റെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ചീക്സ് കോൺടോർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇയേഴ്സിന്റെ തൊട്ടടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയാണോ നമ്മുടെ ഐസ് തീരുന്നത് അവിടെ വരെ വേണം നമ്മളെപ്പോഴും കോൺടോർ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ജസ്റ്റ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കോൺടോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചീക്സിലും അങ്ങനെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നോസിലും നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. ഒരുപാട് തിന്നായിട്ടുള്ള നോസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മേളിലോട്ട് പോവാം കേട്ടോ. ഇതിപ്പോ നമ്മള് ബ്ലെൻഡ് ചെയ്തിട്ടില്ല, എന്നിട്ടും നല്ല തിന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇനി ഡബിൾ ചിൻ ഉള്ളവർക്കും വേണമെങ്കിൽ കോൺടോർ ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താല് നമുക്ക് അവിടെയും ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർഹെഡ് ഒരുപാട് വലിയവർക്കാണ് ശരിക്കും കോൺടോറിങ് ഒക്കെ നല്ലതായിട്ട് തോന്നുന്നത്. അപ്പൊ കുഞ്ഞു ഫോർഹെഡ് ആണെങ്കിൽ കോൺടോറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ചീക്സ് കോൺടോർ ചെയ്യുമ്പോൾ മേളിലോട്ട് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, എന്നാലും നമുക്കൊരു ഇല്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഷാഡോ പോലെ
തോന്നുള്ളൂ. നമ്മുടെ ഫേസ് ഒന്ന് കോൺടോർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു ഫേസ് സ്ട്രക്ചർ കിട്ടിയ പോലെ നമുക്ക് തോന്നും. അപ്പൊ ഞാൻ സ്ട്രേറ്റ് നോക്കുമ്പോൾ ദാ എനിക്ക് ഇവിടെ ഒരു ഇവിടെ നോക്കുമ്പോൾ ഒരു ഒരു ഷാഡോ പോലെ, ഞാനൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത പോലെയാണ് ഇവിടെ തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതാ കണ്ടില്ലേ, നല്ലൊരു സ്ട്രക്ചർ നമുക്ക് ഫീല് ചെയ്യും. ഇനി നമ്മൾ നോസ് കോൺടോർ ചെയ്യാൻ പോവാണ്. നോസ് കോൺടോർ ചെയ്യാൻ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ ഫിംഗർ തന്നെയാണ്. എന്റെ ഫിംഗർ വെച്ചിട്ട് കോൺടോർ ചെയ്യുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. നോസ് കോൺടോർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫേസിൽ കാണാൻ പറ്റുന്നു. ഇനി നമുക്ക് നമ്മുടെ ബ്രോൺസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ബ്രോൺസിങ്ങിന് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതാ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എന്റെ ബ്രോൺസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് നല്ലൊരു ഓറഞ്ച് അണ്ടർടോൺ ഉള്ള നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇന്നതിന് കുറച്ച് പ്രോഡക്റ്റും ഞാൻ എടുത്തിട്ട് എക്സസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് തട്ടി മാറ്റിക്കളയാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും ഹൈ പോയിന്റ്സിലാണ് നമ്മൾ ബ്രോൺസർ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഇതാണ് നമ്മുടെ ഹൈ പോയിന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ബ്രോൺസർ ചെയ്യേണ്ടത്. ഈ പോർഷനിൽ നിന്ന് മേളിലോട്ട് വേണം നമ്മൾ ബ്രോൺസർ ചെയ്യാനായിട്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മൾ ജോയിന്റ് അവിടെയും ഒന്ന് ബ്രോൺസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർ ഹെഡിലും ഒന്ന് കുറച്ച് ബ്രോൺസ് ചെയ്യാം. നമ്മളിത് ബ്രോൺസ് ചെയ്തു കോൺടോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു നമുക്ക് എന്താണോ നമ്മുടെ ഫേസിന് സ്ട്രക്ചർ ഉണ്ടായത് അത് നമുക്ക് തിരിച്ച് വന്നതുപോലെ തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു നാച്ചുറൽ ഒരു ഫേസ് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ കോൺടോറിങ് ആൻഡ് ബ്രോൺസിങ് ചെയ്യുന്ന രീതികൾ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി എങ്ങനെയാണ് കോൺടോറിങ് ചെയ്യുന്നത്, ബ്രോൺസിങ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് കോമെന്റ് ചെയ്തേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് അടി ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഹൗ ടു സീരീസിന്റെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.